അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആലിയ റാബിയയിലെ ഫസ്റ്റ് സെമസ്റ്റർ അദബിലെ നമുക്ക് പഠിക്കാനുള്ള മൻഫലൂത്തിയുടെ അൽ ഓദ് എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ്റെ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നാളേക്ക് വേണ്ടി അവൻ ഒരുക്കൂട്ടി വെക്കുന്ന സമ്പാദ്യങ്ങളും ഒക്കെ വളരെ വലുതാണ്. എന്നാൽ നാളെയുടെ അവസ്ഥയെ പറ്റിയിട്ട് മനുഷ്യന്മാർ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനെപ്പറ്റിയിട്ട് മൻഫലൂത്തി വളരെ നല്ല രീതിയിൽ നമ്മോട് അവതരിപ്പിച്ചു തരികയാണ് അൽവോദ് എന്ന ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. മൻഫലൂത്തി പറയുകയാണ്, എനിക്ക് ഈ രചന പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ഞാനാണോ അഴിക്കുക അതോ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളാണോ അഴിക്കുക എന്ന് പോലും എനിക്കറിയില്ല. നാളെ എന്ന് പറഞ്ഞാൽ അത് കാണാൻ കഴിയാത്ത ഒരു രൂപം മാത്രമാണ്. ചിലപ്പോൾ അത് നമുക്ക് അനുകൂലവും ചിലപ്പോൾ അത് നമുക്ക് പ്രതികൂലവുമായിരിക്കും. നാളെ എന്നത് തീരെ ഇല്ലാത്ത ഒന്നായിരിക്കാം. ചിലപ്പോൾ വിശാലമായ ഒരു കടലാണ് നാളെ എന്ന് പറയുന്നത്. അതിൽ എന്താണ് എന്ന് നമുക്കറിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നയാൾ കാല് പുറത്തേക്ക് വെക്കുമോ അതോ ആ കാല് കബറിലേക്കാണോ വെക്കുമോ എന്ന് പോലും മനുഷ്യനറിയില്ല. നാളെ എന്നത് മറഞ്ഞിരിക്കലാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ കണ്ട് നാളെ സ്വന്തം മനസ്സിൽ നമ്മോട് പറയുന്നുണ്ട്. ആ മനസ്സിൽ ആ നാളെ എന്ന് പറയുന്നത് മനസ്സിൽ പറയുന്നുണ്ട്, ഇയാൾ എന്തൊക്കെയാണ് കെട്ടിപ്പൊക്കുന്നത് അത് മുഴുവൻ തകരാനുള്ളതാണ്, ഇയാൾ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നത് അത് മുഴുവൻ ചിലപ്പോൾ നാളെ അസ്തമിക്കാനുള്ളതാണ് എന്നൊക്കെ കാലം നമ്മുടെ ആഗ്രഹങ്ങൾ കണ്ട് മനസ്സിൽ പറയുന്നുണ്ട്. മനുഷ്യൻ, ലോകം മുഴുവൻ മനുഷ്യൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവിധ അളവുകളും ദൂരവും ഒക്കെ കണ്ടെത്താൻ മനുഷ്യൻ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരുപാട് പിന്നിലേക്ക് ചിന്തിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. കടലിൽ ഇറങ്ങി മുഴുവൻ സ്വത്തുക്കളും അവൻ പിടിച്ചെടുക്കുന്നുണ്ട്. കല്ലുകളിലൂടെയും കുന്നുകളിലൂടെയും ഒക്കെ കയറിയിട്ട് ശിലായുഗങ്ങളിലേക്ക് വരെ മനുഷ്യൻ എത്തിച്ചേരുന്നുണ്ട്. മനസ്സിൻ്റെ സംസാരം വരെ മനുഷ്യൻ കണ്ടെത്താൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാളെയുടെ വാതിൽ മുട്ടി നോക്കാൻ പോലും അവൻ തയ്യാറാകുന്നില്ല. അതായത് നാളെ എന്നൊരൊറ്റ ദിവസത്തെക്കുറിച്ച് മുൻകൂട്ടി തയ്യാറാകാനോ അതിനെ മുൻകൂട്ടി പ്രവചിക്കാനോ ഒരു മനുഷ്യനും യഥാർത്ഥത്തിൽ സാധ്യമല്ല. ഒരിക്കലും മറഞ്ഞതിൽ മനുഷ്യൻ എത്തിച്ചേരുകയുമില്ല. പിന്നീട് മൻഫലൂത്തി നാളെയോട് സംസാരിക്കുകയാണ്, നിനക്ക് ആ നാളെയുടെ മറ ഒന്ന് നീക്കിക്കൂടെ, എന്നാൽ നിന്റെ നിഗൂഢതകൾ മുഴുവനും നമുക്കൊക്കെ കാണാമല്ലോ, നാളെ എന്താണ് സംഭവിക്കുക എന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി കണക്കാക്കാമല്ലോ എന്ന് മൻഫലൂത്തി നാളെയോട് പറയുകയാണ്. പിന്നീട് മൻഫലൂത്തി പറയുന്നു, ഞങ്ങൾക്ക് നിരവധി ആഗ്രഹങ്ങളുണ്ട്, അതിൽ നിനക്ക് വല്ല സ്ഥാനവുമുണ്ടോ? അതായത് നാളെ ഞങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കരുതി വച്ചിട്ടുണ്ട്, അതൊക്കെ നാളെ നടക്കുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നാളെ നീ വില കൽപ്പിക്കുന്നുണ്ടോ? പിന്നെയും മൻഫലൂത്തി പറയുകയാണ്, വേണ്ട, നീ അത് മറച്ചു വെച്ചോ. നാളെ ആ മറ നീ അത് നീക്കേണ്ടതില്ല. ഒന്നും ഞങ്ങൾക്ക് കാണുകയും വേണ്ട. കാരണം ഞങ്ങൾ ആഗ്രഹങ്ങളിൽ സന്തോഷിക്കുന്ന ആളുകളാണ്. അത് ഇല്ലാതാകാൻ ചിലപ്പോൾ നിന്റെ ഈ മറ നീക്കൽ കാരണമാകും. അത് ആഗ്രഹങ്ങൾ നടക്കുകയില്ലെങ്കിലും ഒരുപക്ഷെ ഞങ്ങൾ ആഗ്രഹത്തിന്മേൽ വളരെ വലുതായി ജീവിക്കുന്ന ആളാണ്. പാഠഭാഗത്തിൻ്റെ അവസാനം മൻഫലൂത്തി ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ലൈസത്ത് ഹയാത്തുൽ മറഇ ഇല്ലാ അമാനിയ. മനുഷ്യൻ്റെ ജീവിതം സ്വപ്നങ്ങൾ മാത്രമാണ്, ആഗ്രഹങ്ങൾ മാത്രമാണ്. ഇദാഹിയല്ലോ അത് ഫൽ ഹയാത്തു അലൽ അസർ. ആ സ്വപ്നങ്ങൾ കൂടി നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ്റെ ജീവിതം അത് വഴിയാധാരമായി മാറും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ അതുപോലെ ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുകയാണ്. അൽ വദ് ശിബഹുൻ മുബ്ഹമുൻ എന്ന് ഫസ്റ്റ് പറയുന്നുണ്ട്. നാളെ പറ്റിയിട്ട് ഒരുപാട് ഡെഫിനിഷൻ പോലെ അദ്ദേഹം പറയുന്നുണ്ട്. നാളെ എന്നത് അവ്യക്തമായ ഒരു രൂപമാണ്. അതുപോലെ ലക്കദോമല്ല ലോദ്, നാളെ എന്നത് നിഗൂഢമാണ്. അൽ വദു സ്വദുറും മംലൂം ബിൽ അസ്രാർ, രഹസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നാളെ. ഖാമിനും ഫി മക്മനിഹി, അതിൻ്റെ ഒളിസങ്കേതത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. റാബിദും ഫി മുജസ്സമിഹി, അത് പതുങ്ങിയിരിക്കുകയാണ്. ദല്ലല എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി. ഇല ആലമിൽ ഗുൽവ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉന്നതങ്ങളിലേക്ക് എത്തി. ഔവാറഹ അഞ്ചാദഹ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളതും താഴെയുള്ളതും മനുഷ്യൻ മനസ്സിലാക്കി. ഗോമിരിഹ വഗോമിരിഹ എന്ന് പറഞ്ഞാൽ വാസസ്ഥലമുള്ളതും പാർപ്പിടമില്ലാത്തതുമായ സ്ഥലങ്ങളെ. ആക്കാം എന്ന് പറഞ്ഞാൽ കുന്നുകൾ. തസറബ ഇല എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. അതിൻ്റെ ഒരു ഇസ്തിഅമാൽ ജുംലയായിട്ട് തസറബന്നാസു മിൻ മനാഫിദിൽ ഹവാസിൽ ളാഹിറത്തി ഇലൽ ഹവാസിൽ ബാത്തിന. മനുഷ്യൻ ളാഹിറായ പഞ്ചേന്ദ്രിയങ്ങളിൽ കൊണ്ട് അവൻ്റെ ഉള്ളറിയാൻ മനുഷ്യൻ എത്തിച്ചേർന്നു, ഉള്ളിലേക്ക് എത്തിച്ചേർന്നു.
ലായ ജറവ് അല ഫതഹി, അതായത് നാളെയെ തുറക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ലായ ജറുസു അല ഫർഖഹി, അതിൻ്റെ വാതിലിലൊന്ന് മുട്ടാൻ പോലും മനുഷ്യൻ ധൈര്യപ്പെടുന്നില്ല. ദാബത് അക്ബാദന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയം അലിഞ്ഞിട്ടുണ്ട്. പിന്നെ മൻഫലൂത്തി കാലത്തോട് പറയുന്നു, സുൻ സിർക്കഫി സ്വദരിക്ക്, നീ ആ മറയുമായിട്ട് അവിടെ തന്നെ കഴിഞ്ഞോ, അത് പുറത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് പറയുന്നുണ്ട്. നിന്റെ രഹസ്യങ്ങളെ നീ സൂക്ഷിച്ചോ. അവസാനത്തെ വാക്ക് നാം പറഞ്ഞതാണ്, ലൈസത് ഹയാത്തുൽ മറഇ ഇല്ലാ അമാനിയ ഇദാ ഹിയ അല്ലാഹു അസ്ഫൽ ഹയാത്തു അലൽ അസർ. ഇത്രയാണ് ആ പാഠഭാഗത്തിലുള്ളത്. നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. പരമാവധി എല്ലാ പാഠഭാഗങ്ങളും ഇതുപോലെ കവർ ചെയ്യാനും പരമാവധി ആളുകളിലേക്ക് ഇതിൻ്റെ ഉപകാരം എത്തിക്കാനുമൊക്കെ നിങ്ങളും ശ്രമിക്കുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.